ഒരുപാട് ഭ്രമിക്കുന്ന ആൾക്കാരാണ്. അത്തരം കഥകൾ കേൾക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ റഫീഖിൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് റഫീഖിൻ്റെ വൊക്കാബുലറി, റഫീഖ് എഴുതുന്ന വരികൾ. ഇപ്പോൾ ഇതിനകത്ത് മൂന്നോ നാലോ പാട്ടുകളുടെ ഒറിജിനൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് റഫീഖിൻ്റെ ആണ്. പിന്നെ അതിൽ മ്യൂസിക് പ്രോഗ്രാമിങ്ങും അറേഞ്ച്മെൻറ്റും ആണ് പ്രശാന്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ളത്. അപ്പോൾ പാട്ടുകളും തിരക്കഥയും അതിലെ സംഭാഷണവും ഒക്കെ നമുക്ക് ഒരു വിശ്വസനീയമായ തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ ഒരാളെ എനിക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള, എനിക്ക് ഏറ്റവും അടുത്ത് ഇടപഴകി അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് റഫീഖ്. അതുകൊണ്ട് തന്നെ പുള്ളിയൊരു ഇതിനെ പറ്റി ഇതിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. എന്ന് പറയുന്ന ഒരു സംഗതി, ഇപ്പോൾ നമ്മൾ ഓരോ ഇപ്പോൾ ഒരു പോസ്റ്റർ ഇറക്കുന്നു അല്ലെങ്കിൽ ഒരു ടീസർ ഇറക്കുന്നു, അപ്പം അതിനെ അതിനെ ചുറ്റു അതിൻ്റെ ചുറ്റുപാടും ഉണ്ടാവുന്ന ആ സിനിമയെ സംബന്ധിച്ച ചർച്ചകളും അതിനെക്കുറിച്ചുള്ള ഹൈപ്പുമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മളൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് അതെങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ വെളിയിൽ വിടാൻ ശ്രമിക്കുന്നത്. അപ്പം അതിന് നോർമലി ഉണ്ടാവുന്ന ഹൈപ്പ് അതിന് ഞങ്ങൾ എത്ര തടഞ്ഞു വെച്ചാലും അതിന് ഉണ്ടാകും. അപ്പം അത് ഒക്കെ ഞങ്ങൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നാച്ചുറലി വരുന്ന ഒരു കാര്യമാണ്. അത് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അതുപോലെ ഒരു തരത്തിൽ ആളുകൾ അതിലേക്ക് എത്തണം, തിയേറ്ററിലേക്ക് എത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അത് തന്നെയാണ് ഹൈപ്പ്. അതോടൊപ്പം തന്നെ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. മോഹൻലാലും ലിജോയും ചെയ്യുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളത് ആ ഉത്തരവ് അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് അർത്ഥത്തിൽ അതിനെ വീക്ഷിക്കുന്നത് എന്നുള്ളത് വ്യത്യസ്തമാണ്. പക്ഷെ അതിന്റെ ആ രണ്ടുപേരുടെയും സ്ട്രെങ്ത് എന്താണെന്നും എല്ലാം അറിയാം. അതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് മിസ്റ്റർ ശിവ പറഞ്ഞ പോലെ എന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. തിയേറ്ററിൽ തന്നെ കാണുന്ന ഒരു സിനിമയാണ്. കാര്യം ഞാനൊരു സിനിമ തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഏത് സിനിമയായാലും സിനിമ പല മീഡിയത്തിൽ ഇപ്പൊ കാണാം. പക്ഷെ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്നൊരു വാശിയും കൂടെ ഉണ്ട്. കാര്യം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വർഷം ഞങ്ങൾ കഷ്ടപ്പെട്ടത് അല്ലേ. അത് നല്ലതാകാൻ സാധ്യതയുള്ളൊരു സിനിമ ആയതുകൊണ്ടാണ്. അത്തരത്തിൽ വലിയൊരു ക്യാൻവാസിൽ ഇത്രയും ക്യാമറ വർക്ക് ആയാലും അതിന്റെ മ്യൂസിക് ആയാലും അതിൽ എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പല ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എല്ലാത്തിനും അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന സാധനമില്ലല്ലോ. അത് നന്നാകാം മോശമാകാം. പക്ഷെ അത് ആദ്യം വരുമ്പോൾ മോശം സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതാ വരുന്ന ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ. ആ സിനിമയുടെ ജാതകം പിന്നെ എന്തായി മാറുന്നുള്ളതല്ല. പക്ഷെ ഇതില് നമ്മൾ വിശ്വസിക്കുന്ന ഇതിൽ ഞങ്ങൾ ഇതെല്ലാം നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ്. കാര്യം ഇതിന്റെ ഒരു പോസിബിലിറ്റി അത്രയാണ്. നമുക്ക് ഇത് വേറെ ഭാഷകളിലൊക്കെ ഡബ് ചെയ്ത സമയത്ത് അവർക്കൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അവർക്കൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടായിന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു അവകാശവാദമൊന്നുമല്ല. നമ്മൾ വർക്ക് ചെയ്ത ഒരു ഒരു ട്രെയിലും കാര്യങ്ങളും അതിന്റെ മ്യൂസിക്കും നമ്മൾ കണ്ട സിനിമയും ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തരുന്ന ഒരു സിനിമയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഹൈപ്പ്, പിന്നെ ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രേക്ഷകരുടെ പ്രതീക്ഷ എന്താണെന്ന് ഒരു ഒരു അതിലും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ആ ഒരു പ്രതീക്ഷയുടെ കുറച്ച് താഴെ ആയാൽ പോലും സഹിക്കും. അതിലും ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അവർ സഹിക്കില്ല. പക്ഷെ ആ പ്രതീക്ഷ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയിൽ ഈ സിനിമ നല്ല സിനിമയായിരിക്കും. അതിനോട് അതുകൊണ്ട് മെസ്സേജ് ഇതാണ്, ഒരു മുൻവിധിയോടും കൂടി ഈ സിനിമയെ സമീപിക്കരുത്. തുറന്ന മനസ്സിന്റെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസുമായിട്ട് നിങ്ങളെത്തും.